أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وهو أي الاسم باعتبار الإعراب والبناء ضرباني أحدهما معرب وقدمه لأنه الأصل الغالب وأخر المبني لأنه الفرع وهو ما أي اسم يتغير آخره بسبب عامل داخل عليه كزيد പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ പറഞ്ഞത് കെലിമകൾ മൂന്ന് വിധമാണ്. അത് ഇസ്മ്, ഫിഇൽ, ഹർഫ്, ഇങ്ങനെ മൂന്നെണ്ണം. എന്താണ് ഈ മൂന്നിൽ പരിമിതമാകാനുള്ള കാരണം? ഈ അറബി ഭാഷ മൊത്തം പരിശോധിച്ച് നോക്കുമ്പോൾ നാലാമതായ ഒന്ന് കണ്ടിട്ടില്ല. അപ്പോൾ പിന്നെ മൂന്നിൽ പരിമിതമാക്കി തന്നെ. പിന്നെ നമ്മൾ ഇസ്മ് എന്താണ് എന്ന് പരിചയപ്പെടുത്തി. ഇസ്മ് എന്ന് പറഞ്ഞാൽ സ്വയം ഒരർത്ഥം നൽകുന്നത്, കാലവുമായി ബന്ധപ്പെടാതെ സ്വയം ഒരർത്ഥം നൽകുന്നത്. അതിന് ഞാൻ കുറേ ഉദാഹരണം പറഞ്ഞു. ഈ ദുന്യാവിലുള്ള എല്ലാ നാമങ്ങളും എല്ലാവരുടെ പേരും, ആണിൻ്റെ പേരായാലും വേണ്ടില്ല, പെണ്ണിൻ്റെ പേരായാലും വേണ്ടില്ല, ഈ ലോകത്തുള്ള 700 കോടി ആളുകളുണ്ട്, അതൊക്കെ ഇസ്മ. എല്ലാവരതും ഇസ്മ എന്നതിൽ പെട്ടു, മനസ്സിലായില്ലേ? അപ്പോൾ 700 കോടി ആൾക്കാർ ലോകത്തുണ്ട്, അതൊക്കെ ഇസ്മാണ്. ഇനിയുള്ള എല്ലാ ഈ കണ്ട ചരാചരങ്ങൾ മുഴുവനും ഇസ്മ. ഈ കണ്ട മരങ്ങൾ, പിലാവ്, മാവ്, ഈന്ത്, ഇങ്ങനെ കണ്ട് തുടങ്ങി എന്തെല്ലാം മരങ്ങളുണ്ടോ അതൊക്കെ ഇസ്മ. അതായത് ഒരു കാലവുമായി ബന്ധപ്പെടാതെ, കാലം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാലം, വർത്തമാനകാലം, വരാനിരിക്കുന്ന കാലം, അതുമായി ബന്ധപ്പെടാതെ സ്വന്തം ഒരർത്ഥം തന്നാൽ അത് ഇസ്മായി മാറി. അപ്പോൾ ലോകത്തുള്ള ഒരു വലിയ സാധനങ്ങൾ, നമ്മൾ കണ്ണിൽ കണ്ട ഈ ചരാചരങ്ങൾ മുഴുവനും ഇസ്മ. അല്ലാതെ നിങ്ങൾ വെറുതെ ഒരു ജയ്ദിനെങ്കിൽ മാത്രം ഇസ്മിനെ പരിമിതപ്പെടുത്തേണ്ട, ഈ ലോകം മുഴുവൻ ഇസ്മ. അപ്പോൾ അത് പിന്നെ എങ്ങനെ അറിയാം? അതിന് നമ്മൾ മൂന്ന് അടയാളങ്ങൾ പറഞ്ഞു. ഒന്ന് അതിൻ്റെ തുടക്കത്തിലായിരിക്കും, മറ്റൊന്ന് അതിൻ്റെ ഒടുക്കത്തിലായിരിക്കും. തുടക്കത്തിലുള്ളതിനെ പറ്റിയാണ് പറ അൽ എന്ന്. ഏതൊരു സാധനത്തിലും അല് ആണ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഇസ്മാണെന്ന് നമുക്ക് മനസ്സിലാക്കാം, മനസ്സിലായി? ഇസ്മിലെ അൽഫിലാം കിടക്കുള്ളൂ, ഫീൽഡ് കിടക്കൂല. അതുപോലെ തന്നെ തൻവീൻ, അതും ഒരു ഇസ്മിൻ്റെ അടയാളമാണ്. മൂന്നാമതായ ഒരു അടയാളമാണ് പറഞ്ഞത്, അതാണ് വളരെ പ്രധാനപ്പെട്ടത്, അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയുക, അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയുക. ഞാൻ നാസ്ത കഴിച്ചു, ഇപ്പം ഞാൻ എന്ന എന്നെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഞാൻ എന്താ ചെയ്തത്? നാസ്ത കഴിച്ചു. എന്നെക്കുറിച്ച് ഞാനൊരു വർത്തമാനം പറഞ്ഞു, എന്താ പറഞ്ഞത്? നാസ്ത കഴിച്ചു എന്നാ. അപ്പം ഈ ഞാൻ എന്ന് പറഞ്ഞത് അത് ഒരു ഇസ്മ. അഫ്തർത്തു, ഞാൻ നാസ്ത കഴിച്ചു, അഫ്തർത്തു. അത്തു എന്ന് പറഞ്ഞത് ഇസ്മാണ്, ഞാൻ എന്നാണ് അതിൻ്റെ അർത്ഥം. ഞാൻ നാസ്ത കഴിച്ചു, അല്ലെങ്കിൽ അഫ്തർത്തി, നീ നാസ്ത കഴിച്ചു, അല്ലെങ്കിൽ അക്കൽത്തി, നീ ഭക്ഷണം കഴിച്ചു. കണ്ടില്ലേ? അതിനെക്കുറിച്ചാണ് പറയുന്നത്, നീ ഭക്ഷണം കഴിച്ചു. വിഷയം മനസ്സിലാക്കണം. എന്തെങ്കിലും അവരില്ലാതീശ എന്ന് അതിനെക്കുറിച്ച് പറയൽ കൊണ്ട് എന്ന് പറഞ്ഞു കണ്ട പോയാൽ പോരാ, വിഷയം മനസ്സിലാക്കണം. ഞാൻ, നീ, അവൻ, ഇങ്ങനെ എന്തൊക്കെ പറയുകയാണെങ്കിലും അതിനെക്കുറിച്ചാണ് നമ്മൾ വർത്തമാനം. അവൻ പോയി, കണ്ടില്ലേ? അപ്പോൾ ഇതാണ് ഈ മൂന്നാമത്. ഇതാണ് ഏറ്റവും പ്രയോജനകരപരമായത് എന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി അതിൻ്റെ തർക്കീബ് ഇഅറാബ് സംബന്ധമായിട്ട് ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. അത് നമുക്ക് മെല്ലെ മെല്ലെ പോകാം. ഞാൻ പറഞ്ഞല്ലോ, ആദ്യം വളരെ ലാഹിറായതിൻ്റെ ഒക്കെ ഇങ്ങനെ വെച്ചിട്ട് അങ്ങനെ ഒരു രണ്ട് കഷ്ണം കഴിഞ്ഞാൽ അങ്ങനെ പോയി. ഇൻഷാല്ലാ 10 കഷ്ണം ഈ കത്തർണത് ഓതുമ്പോഴേക്ക് ഇഅറാബും തർക്കീബും ശരിയാകാത്തൊരു കുട്ടി ഉണ്ടാവില്ല. വേണമെന്ന് വിചാരിച്ച് പഠിക്കണം എന്ന് മാത്രം. നോക്കുക, ഇനി ഈ ഇസ്മ. അപ്പോൾ നമ്മളിപ്പോൾ ഇസ്മ ഉണ്ട്, അത്രേ പറഞ്ഞിട്ടുള്ളൂ. മറ്റേത് രണ്ടെണ്ണം ഏതാ വെച്ചാൽ നിങ്ങൾക്കൊക്കെ അറിയുന്നത് തന്നെയാണ്. ഒന്ന് ഫീലു ആണ്, ഒന്ന് ഹർഫുമാണ്. അപ്പോൾ ഫീലിനെ പറ്റിയുള്ള ചർച്ചയും ഹർഫിനെ പറ്റിയുള്ള ചർച്ചയും പിന്നീട് വരാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് സംബന്ധിച്ച് നമ്മളിപ്പോൾ ഒന്നും പറയുന്നില്ല. നമ്മളിപ്പോൾ പറയുന്നത് ഇസ്മിനെ പറ്റിയാ.
ഇസ്മിനെ പറ്റി നമുക്കിപ്പോൾ മനസ്സിലായി. ഇങ്ങനെ ഇന്നന്ന അടയാളങ്ങളാണ്, എല്ലാത്തിനേക്കാളും വലിയൊരു അടയാളം എന്താന്ന് പറഞ്ഞാൽ കാലവുമായി ബന്ധപ്പെടാതെ അർത്ഥം തരിക എന്നുള്ളതാണ്. അതിലുപരിയായും കൊണ്ട് നമ്മൾ അതിൻ്റെ ഒരു 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 ഐഡൻറ്റിഫിക്കേഷനായും കൊണ്ട് നമ്മൾ പറയണത് ഈ മൂന്നാലൊന്നുണ്ടാവും. അപ്പം അങ്ങനെ ഇസ്മിനെ തിരിഞ്ഞിപ്പോൾ നമുക്ക് ഇനി ഇസ്മിനെ ഒരു വിഹിതിക്കുകയാണ് ചെയ്യുന്നത്. ഇസ്മ് രണ്ട് വിധത്തിലുണ്ട് എന്നാണ് പറയണത്. അതാ പറയണത്, വഹുവ ഐൽ ഇസ്മ ഇസ്മാകുന്നത് ബിഇത്തിബാരിൽ ഇഹ്റാബി വൽ ബിനായി. ഇഹ്റാബ് ബിനാ എന്നതിനെ പരിഗണിച്ചുകൊണ്ട്, ഇഹ്റാബ് എന്ന് പറഞ്ഞാൽ അഇറബ യുഇരിബു ഇഹ്റാബൻ, അറബന്റെ അഫ്ഫല വസനാണ് അഇറബ, അഇറബ യുഇരിബു ഇഹ്റാബ്. ബിനാ എന്നുള്ള ബനാ യബ്നി ബിനാ, ഇതൊക്കെ നിങ്ങൾ പഠിച്ചതാ, ഇതൊന്നും ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് കാണാത്ത നിങ്ങൾ പഠിക്കാത്ത ഒരു പദം അള്ളാൻ്റെ ഈ ദുന്യാവിലില്ലപ്പോൾ. അതഞ്ചാൻ ഓദിക്കണമെങ്കിൽ മുഖ്യമഹന്ത ഓതിയാൽ ശരിയാവില്ല, മനസ്സിലായില്ലേ. മീസാനൊക്കെ ശരിക്കാണ് ഓതിയിട്ടുണ്ടെങ്കിൽ അല്ല, നിങ്ങൾ കാണാത്തും കേൾക്കാത്ത ഒരു ഫീലും ഈ കിതാബിലും അല്ല ഖുർആൻ ഷെരീഫിലും വരില്ല. അള്ളാൻ്റെ വിശുദ്ധമായ ഖുർആൻ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് പരിചയമില്ലാത്തൊരു ഫീലും അതിലുണ്ടാവില്ല. നിങ്ങൾക്ക് അർത്ഥം കിട്ടാത്ത ഫീലുണ്ടാവും, അത് വേറെ കാര്യം. നിങ്ങൾക്ക് പരിചയമില്ലാത്തൊരു ഫീലുണ്ടാവില്ല. അതാണ് അഞ്ചാൻ്റെ പഠനം, വല്ലാത്തൊരു പഠനമാണ്, വല്ലാത്തൊരു കിതാബാണ്, മനസ്സിലായില്ലേ. ആ അപ്പോൾ ഇഹ്റാബ് എന്ന് പറഞ്ഞാൽ അഇറബാണ് വ്യക്തമാക്കിയെന്ന. ഇനിയിപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഇഹ്റാബ് വ്യക്തമായതുണ്ടാവും, ഇഹ്റാബ് വ്യക്തമല്ലാതെ ഒരേ ജാതി അവിടെ ഇങ്ങനെ അനങ്ങാപ്പാറായിട്ട് യാതൊരു മാറ്റമില്ലാതെ നിൽക്കണുണ്ടാവും. അപ്പം ഇങ്ങനെ അത് ഇഹ്റാബിനും ബിനായിനും പരിഗണിച്ചുകൊണ്ട് ലർബാനി രണ്ട് ഇനമാണ്. ഇസ്മ് രണ്ട് വിധം. ആദ്യം ഇസ്മിനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. ഇസ്മ് രണ്ട് വിധമാണ്. അഹദുഹുമ മുഅറബുൻ, അതിൽ ഒന്നിൻ്റെ പേര് മുഅറബ് എന്നാ. മുഅറബ് പറഞ്ഞാൽ ഈ അറബി എന്നുള്ളതിനാണ്. അറബ് ഇഴിബ് ഇഹ്റാബൻ വവ മുഴിരിബുൻ, ഒഴിരിബ് ഇഴറബ് ഇഹ്റാബൻ വവ മുഅറബുൻ. അഹ്റബാണ് വ്യക്തമാക്കിയത്, മുഅറബ് വ്യക്തമാക്കപ്പെട്ടത്. വ്യക്തമായും അതിൻ്റെ ഇഹ്റാബ് നമ്മൾക്ക് കാണുന്നുണ്ട്. ആ വഖദ്ദമഹു മുസന്നിഫ് ഇതിനെ മുന്തിച്ചിരിക്കുകയാണ്, മുഅറബിനെ പറ്റിയാണ് പ്രഥമ ചർച്ച. ലിഅന്നഹു, കാരണം ആ മുഅറബാണ് അൽ അസ്ലു അടിത്തറ, അൽ ഗാലിബു സാർവത്രികമായി വരുന്ന, സാർവത്രികമായി വരുന്ന അടിത്തറ, അതിൻ്റെ ബേസിക്, അതിൻ്റെ ബേസ്മെൻറ്റ്, അത് മുഅറബ. വഹറൽ മബിനിയ, മബിനിയെ മുസന്നിഫ് പിന്തിച്ചോലി അന്നഹുൽ ഫറഉ, കാരണം അത് മുഅറബിൽ നിന്ന് ഈ പിരിഞ്ഞുണ്ടായതാ. അതിപ്പോൾ ഒന്നിനെ മുന്തിച്ചാൽ മറ്റിനെ പിന്തിക്കേണ്ടി വരൂലേ. ഒരാൾ ഫസ്റ്റായി കഴിഞ്ഞാൽ പിന്നെ വേറൊരാൾ സെക്കൻഡാവും, ഇങ്ങനെയല്ലേ ഉണ്ടാവുള്ളൂ. എല്ലാവർക്കും കൂടി ഫസ്റ്റാകാൻ കഴിയുമല്ലോ. അപ്പോൾ ഒന്നിനെ മുന്തിച്ചാൽ പിന്നെ മറ്റേ രണ്ടാവും. അപ്പോൾ ആദ്യം മുഅറബിനെ പറഞ്ഞാൽ പിന്നെ രണ്ടാമതായിട്ട് മബിനിയും പറയുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞു എന്നല്ലാതെ നിങ്ങൾക്കിപ്പോൾ ഇതെന്താണ് മനസ്സിലായിട്ടുണ്ടാവില്ല, എന്താണ് ഇഹ്റാബ് ബിനാഹ് എന്നുള്ളത്. അപ്പോൾ അറിയാവോ ഹുവാ, ഈ മുഅറബ് എന്ന് പറഞ്ഞാൽ എന്താ, ഐ ഇസ്മുൻ വഹുവ, അത് മാ ഒന്നാണ്. ഐ ഇസ്മുൻ, ഒരു ഇസ്മ. യതഗയ്യറു ആഖിറുഹു, അതിൻ്റെ അവസാനം മാറി മാറി വരുന്നതാണ്. യതഗയ്യറു ആഖിറുഹു, അതിൻ്റെ അവസാനം മാറി മാറി വരുന്നതാണ്, വ്യത്യാസപ്പെട്ടു വരുന്നതാണ്. ബിസബബി ആമിലിൻ, ആമിൽ കാരണത്താൽ. എങ്ങനെയുള്ള ആമിലാണ്, ദാഖിലിൻ അലൈഹി, ആ ഇസ്മിൽ കടന്ന, ഇസ്മിൽ കടന്നു വരുന്ന ആമിലുകൾ കാരണത്താൽ. ഇതിൻ്റെ അവസാനത്തിന് മാറ്റം സംഭവിക്കുന്നുണ്ടോ എങ്കിൽ അതിൻ്റെ പേര് മുഅറബാണ്. അതായത് ഓരോ ഇസ്മുകളിലും വ്യത്യസ്തമായ ആമിലുകൾ അതിൽ കടന്നു വരും. ആ കടന്നു വരുന്ന ആമിലുകൾ കാരണത്താൽ അതിൻ്റെ അവസാനത്തിൽ വ്യത്യാസം വരും. ആ വ്യത്യാസത്തിനാണ് നമ്മൾ മുഅറബ് എന്ന് പറയണത്. അത് തിരുമ്പോഴാണ് മൗലിയരാകുന്നത്, മനസ്സിലായില്ലേ. ആ കിതാബ് മൗലിയർക്ക് അല്ല കിതാബ് കിട്ടുന്നതാണ്. അതിനെ മായന എന്താണെന്നറിയോ, അതിനെ മായന മൂപ്പർക്ക് വായിക്കാൻ അറിയുന്ന, അല്ലാതെ മൂപ്പര് ഭയങ്കര ആലിമാണ്, മൂപ്പർക്ക് വല്ല മൈരിഫത്തുള്ളുണ്ട്, അള്ളാഹിനെ കുറിച്ചുള്ള വലിയ ഇൽമുണ്ട്, മൂപ്പര് വലിയ മുത്തക്കിയാണ് എന്നൊന്നും മയനല്ല. ഇപ്പോഴത്തെ കാലത്ത് നല്ല മൂലിയരാണെന്നാണ്. ഇതിൻ്റെ മയൻ എന്താണെന്നാണ്, മൂപ്പർക്ക് കിതാബ് വായിക്കാൻ അറിയുന്ന, കിതാബ് വായിക്കാൻ അറിയുക എന്നുള്ളതാണ്. അതന്നെയാണ് ഇപ്പോൾ നമ്മളെ കാര്യമായ പഠനം. അത് വായിക്കാൻ അറിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഇൽമ്. ആ ഇൽമ് ചിലവർക്ക് നല്ലോണം കിട്ടും, ചിലവർക്ക് അങ്ങനെ കിട്ടൂല, ചിലർക്ക് കിട്ടിയ ഇൽമുകൊണ്ട് ഉപകരിക്കും, ചിലർക്ക് ഉപകരിക്കില്ല, പല രീതിയിലാണ്.
യഥാർത്ഥ ഇൽമ് കിട്ടണമെങ്കിൽ ആദ്യമായി ഈ ഇൽമ് കിട്ടണം, വായിക്കാൻ പഠിക്കണം. അപ്പം വായിക്കാൻ പഠിക്കലാണ്. അപ്പോൾ ആമില കടന്ന കാരണം കൊണ്ട് അവസാനത്തിൽ ഇങ്ങനെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. അതാണ് മുഗറബ് എന്ന് പറഞ്ഞാൽ. ഉദാഹരണം പറയുമ്പോൾ മനസ്സിലാവും. ആ സെയ്ദിൻ, സെയ്ദ് എന്ന് പറയും പോലെ സെയ്ദിനെ വല്ലാതെ ഉദാഹരണമായിട്ട് കൊണ്ടുവരാറുണ്ട്. സെയ്ദാകാക്കൊരു പ്രത്യേകത ഉണ്ടായിട്ടൊന്നുമല്ല, കാരണം ഒരു സുഖകരമായ ഇസ്മ. പിന്നെ അള്ളാഹു തആല ഖുർആനിൽ പറഞ്ഞ ഒരേ ഒരു മനുഷ്യൻ്റെ പേരാണ്, ഒരേ ഒരു സഹാബിൻ്റെ പേരാണ് സെയ്ദ് എന്നുള്ളത്. മനസ്സിലായില്ലേ? ഫലമ്മാ ഖളാ സെയ്ദും മിന്ന വത്റൻ സവ്വജനാക്കഹ. സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ ഖുർആനിൽ പേരെടുത്ത് പറഞ്ഞിരിക്കുകയാണ്. വേറെയുള്ള സിദ്ദീഖ് എന്നവരെ പറ്റിയോ, ഉമർ എന്നവരെ പറ്റിയോ, അതുപോലെ വലിയ വലിയ മഹാന്മാരെ പറ്റി ഒന്നും പേര് പറഞ്ഞില്ല. സെയ്ദ് എന്നവരെ പേരാണ് ഖുർആനിൽ വന്നത്. അച്ചടിച്ചെന്ന് വന്നില്ലേ? കോടാനെ കോടി പ്രതികളിലല്ലേ അടിച്ച് വന്നുകൊണ്ടിരിക്കുന്നത് സെയ്ദ് സെയ്ദ് എന്ന്. അപ്പം പിന്നെ പല സൗകര്യങ്ങളുണ്ട് ഈ സെയ്ദ് എന്ന് പറഞ്ഞ പദത്തിന്. പല 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 നിലക്കുള്ള സൗകര്യങ്ങളുണ്ട്. എല്ലാ നഹവിൻ്റെ ഉദാഹരണങ്ങളിലും പഴയകാല കിതാബുകളൊക്കെ സെയ്ദാണ്. അപ്പോൾ ഇത് സെയ്ദിൽ മാത്രം പരിമിതമല്ല, നമ്മളെ പേരൊക്കെ തന്നെയാണ്. മനസ്സിലായി? നമ്മളെ പേരൊക്കെ മുഗറബ് തന്നെയാണ്. ആ തഖൂലു ജാഅനി സെയ്ദുൻ വറഅയ്തു സെയ്ദൻ വമറർത്തു ബിസെയ്ദിൻ. കണ്ടങ്ങൾ, ജാഅനി സെയ്ദുൻ, എൻ്റെ അടുക്കൽ സെയ്ദ് വന്നു. ഇപ്പം ജാ ഫീല നീ എന്ന് പറഞ്ഞാൽ നൂൻ വിഖായ, നീ യാ മുത്തകല്ലിമിൻ്റെ യാ മഫൂല. ജാ നീ എൻ്റെ അടുക്കൽ വന്നു, കേട്ടോ. ജാ ഫിഴിൽ നീ നൂൻ വിഖായ, വിഖായൻ്റെ നൂനാണ് പ്രൊട്ടക്ഷൻ ഫോഴ്സാ, കാക്കണ നൂന്. അതായത് ഫിഴിലിനെ നേരെ ഇളാവത്ത് ചെയ്തിരിക്കുന്നു എന്ന് ദോധിപ്പിക്കരുത്. അതിനെ തടയുന്ന നൂന്, നൂനാ വിഖായ തിൻ വലൈസി കതിനുദി. മനസ്സിലായില്ലേ? അൽഫിലൊക്കെ അങ്ങനെ പറഞ്ഞത് വിഖായത്തിൻ്റെ ഒരു നൂനാണ്. അപ്പോൾ തുർക്കി വെക്കും എങ്ങനെ പറയാ, ജാ ഫീലി നീ നൂൻ വിഖായ, കാക്കണ നൂന്. യാ മുത്തകല്ലിം മഫ്ഊൽ സെയ്ദുൻ ഫായിൽ. അപ്പോൾ ഈ ജാ എന്ന് പറഞ്ഞ ഫീലിന് കിട്ടേണ്ടത് ഫായില, ഫായിലിന് വേണ്ടത് റഫയാണ്. ആ റഫ പല രീതിയിലുണ്ടാവും, അതൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോണത്. റഫ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ലമ്മത്ത് കൊണ്ട് റഫ് ഉണ്ടാവും, ചിലപ്പോൾ വാവ് കൊണ്ട് ഉണ്ടാവും, ചിലപ്പോൾ അലിഫ് ഉണ്ടാവും, പലതും ഉണ്ടാവും. ഇവിടെ ഇപ്പോൾ ലമ്മത്ത് കൊണ്ട് തന്നെയാണ് റഫ. മനസ്സിലായില്ലേ? അപ്പം ജാ എന്ന് പറഞ്ഞ ഫീല് വന്നപ്പോൾ സെയ്ദുൻ എന്ന് പറഞ്ഞ ഫായിലിന് റഫ് കിട്ടി. ഇനി അതേ സെയ്ദുനെ തന്നെ പറയാ, റഅയ്തു സെയ്ദൻ, റഅയ്തു സെയ്ദൻ, ഞാൻ കണ്ടു സെയ്ദൻ സെയ്ദിനെ. റഅയ്തു ഫീല് ലമീർ ഫായിൽ, ഞാൻ കണ്ടു എന്നാ. ആരെ കണ്ടു? സെയ്ദൻ, സെയ്ദിനെ കണ്ടു. മഫ്ഊല, മഫ്ഊലിക്ക് നെസ്ബാ വേണ്ടത്. നെസ്ബ് ഫതഹത്ത് കൊണ്ടാ, ഫത്തേഹത്ത് കൊണ്ട് മാത്രമല്ല പലേത് കൊണ്ടുണ്ടാവും, ഇവിടെ ഫത്തേഹത്ത് കൊണ്ടാണ് നെസ്ബ്. അപ്പം കണ്ടങ്ങൾ, ഈ സെയ്ദുൻ എന്ന സാധനം സെയ്ദനായി മാറി. ഇനി വമറർത്തു ബി സെയ്ദിൻ, ഞാൻ നടന്നു സെയ്ദിൻ്റെ അരികിലൂടെ ഞാൻ നടന്നു. മറർത്തു എന്നാണ് ഫീല് ലാസിമാണ്. അപ്പം അതിൻ്റെ തൈദീയത്തിന് ബാവു വേണം. സെയ്ദിനെ കൊള്ളാനൊന്നും നിൽക്കരുതേ. മറർത്തു ബി സെയ്ദിൻ, ഞാൻ സെയ്ദിൻ്റെ അരികിലൂടെ നടന്നു. അപ്പോൾ ബി സെയ്ദിൻ എന്ന് പറഞ്ഞ ബാവിൻ്റെ ശേഷം സെയ്ദ് എന്ന് പറഞ്ഞ മജ്റൂറാണ്. അതിനിക്ക് കസ്രത്ത് കൊണ്ട് ജർ ചെയ്തു. അപ്പോൾ സെയ്ദിനിപ്പോൾ കണ്ടില്ലെങ്കിൽ മൂന്ന് ഇറാബുണ്ടായി. ഇനി സെയ്ദ് മാത്രമല്ല, നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ദുനിയാവിലുള്ള ഒരുപാടെണ്ണം ഉണ്ട്, ഇതിൻ്റെ തംലീനൊക്കെ ഉണ്ട്, അതിലൊക്കെ അതൊക്കെ ചെയ്യാനുണ്ടാവും. നഹ്വുൽ വാളി പോലുള്ള കിതാബുകളിലുണ്ടാവും, ഇതിൻ്റെ തംലീനിലൊക്കെ ഉണ്ടാവും. ഇനി അത് മാത്രമല്ല, നിങ്ങൾ ഏതൊന്ന് എടുത്താലി. ഇപ്പോൾ സെയ്ദാക്കണ്ട, ലറബ് ലറബ ഖാലിദുൻ, കണ്ടോ, ലറബ ഖാലിദുൻ, ഖാലിദ് അടിച്ചു. ലറബത്തു ഖാലിദൻ, ഖാലിദിനെ ഞാൻ അടിച്ചു. അഹുദൈത്തു ഇലാ ഖാലിദിൻ, ഖാലിദിനിക്ക് ഞാൻ കൊടുത്തു. കിതാബൻ, ഒരു കിതാബിനെ കൊടുത്തു. കണ്ടങ്ങള്, ഈ ഖാലിദ്. ഏയ്, നമുക്ക് ഓരോരുത്തർക്കും ഉദാഹരണം പറയാം. അന ഉസ്താദുൻ, അന ഞാനാവുന്നത് ഉസ്താദുൻ, ഞാനൊരു ഉസ്താദാവുന്നു. കണ്ടങ്ങള്, അന മുബ്തദയാണ്, ഉസ്താദ് അതിൻ്റെ ഖബറാണ്, അതിന് ലമ്മത്ത് കൊണ്ട് റഫാണ്. ഇനി പറയണം, ഇതേ ഉസ്താദനെ റഅയ്തു ഉസ്താദൻ. കണ്ടങ്ങൾ, റഅയ്തു ഉസ്താദൻ, ഞാൻ ഏതോ ഒരു ഉസ്താദിനെ കണ്ടു. കണ്ടങ്ങൾ, ഇനിയോ കത്തബുത്തു ഇലാ ഉസ്താദിൻ ജിസാലത്തൻ, ഉസ്താദിന് ഞാനൊരു കത്തെഴുതി. കത്തബുത്തു
ഇതാ ഉസ്താദിൻ, ഉസ്താദിലേക്ക് ഞാൻ എഴുതി റിസാലത്തൻ ഒരു കത്തിനെ. ഇപ്പം ഈ ഉസ്താദ് എന്ന് പറഞ്ഞോടത്തുള്ള മൂന്ന് ഇറാബും നമ്മൾ കണ്ടു. അങ്ങനെ എന്ത് ഫീലുകളും ഈ കണ്ട എല്ലാ ഇസ്മുകളും, ഒരുപാട് ഒരുപാട് ഇസ്മുകളും ഒക്കെ ഇതുപോലെ മുഹറബ. അതിൻ്റെ അടയാളം എന്താ? അതിന് ഈ തഹരീഫുകൾ കാണാതെ പഠിക്കണം. ബഹുമാ യതഗയ്യറു ആഖിറുഹു ബിസബബി ആമിലിൻ ദാഖിലിൻ അലൈ. യതഗയ്യറു ആഖിറുഹു, അതിൻ്റെ അവസാനം വ്യത്യാസപ്പെടുന്നതാണ്, അല്ലെങ്കിൽ മാറി മറിഞ്ഞു വരുന്നതാണ്. ഒന്നുകിൽ വ്യത്യാസപ്പെടുന്നതാണ് എന്നർത്ഥം വെക്കുക, അല്ലെങ്കിൽ മാറി മറിഞ്ഞു വരുന്നതാണ്. ബിസബബി ആമിലിൻ, ആമിൽ കാരണത്താൽ. ആമിൽ ഇപ്പോൾ കണ്ടില്ലെങ്കിൽ ഓരോ ആമിലാണ്. ജാ ഒരാമില, റായിത്ത് മറ്റൊരാമില, അഹുദൈത്തു മറ്റൊരാമില. ഈ ആമിലുകൾ മാറി മാറി വരുമ്പോൾ ചിലപ്പോൾ കിട്ടേണ്ടത് റഫായിരിക്കും, ചിലപ്പോൾ കിട്ടേണ്ടത് നെസ്ബായിരിക്കും, ചിലപ്പോൾ കിട്ടേണ്ടത് ജറായിരിക്കും. അപ്പോൾ ഈ ആമിലുകൾ മാറി മാറി വരുന്ന കാരണത്താൽ അവസാനത്തെ മാറ്റത്തിന് വിധേയമാകുന്നത് മുഅറബ്. മനസ്സിലായില്ലേ? ആമിലുകൾ മാറി മറിഞ്ഞ് വരുന്ന കാരണത്താൽ മാറ്റത്തിന് വിധേയമാകുന്നതിൻ്റെ പേരാണ് മുഅറബ്. അപ്പോൾ അതല്ലാത്തത് മബ്നി. ആമിലുകൾ മാറി മാറി വരുന്ന കാരണത്താൽ അവസാനത്തിൽ യാതൊരു മാറ്റവും ഇല്ലാതിരുന്നാൽ അതിന് മബ്നി എന്നും പേര് പറയും. ആ ഇനി അതിൻ്റെ അടിയിൽ മറ്റൊരു കാര്യം പറയാം. എന്താ ഇതിൻ്റെ ഒരു ബാക്കി? ഫലോകാന തഗയ്യുറു, അപ്പം ഈ മാറ്റമായി ഫീ ഗൈരിൽ ആഖിരി, അവസാനത്തിലല്ല. ഇഴറാബ് എന്ന് പറഞ്ഞാൽ അവസാനത്തിൽ ഉണ്ടാകുന്നതിനെ ഇഴറാബ് എന്ന് പറയുള്ളൂ. അവസാനത്തിലുണ്ടാകുന്ന ഹർക്കാത്തുകളുടെ മാറ്റം, ഇതിനാണ് ഇഴറാബ് എന്ന് പറയുക. അപ്പോൾ ഈ അവസാനമല്ലാത്തതിലായാൽ കലാമി ഫൽസിൻ, ഫൽസ് എന്ന് പറഞ്ഞോടത്തുള്ള ലാമ് പോലെ, ഫൽസ് എന്ന് പറഞ്ഞോടത്തെ ലാമുണ്ട്. ആ ലാമിന് ഇപ്പം ഉള്ളത് സുക്കൂന. ഇതാ സഹർത്തവു, ഈ ഫൽസ് എന്നതിനെ നീ തസ്ഗീറാക്കിയാൽ, തസ്ഗീർ എന്ന് പറഞ്ഞു കാണ്ട് ഒരു സംഭവമുണ്ട്, ഒരു വസ്തുവിനെ ചെറുതാക്കി കാണിക്കുക, അതിനാണ് തസ്ഗീർ എന്ന് പറയുക. അബിദ് അടിമ, ഉബൈദ് കുഞ്ഞി അടിമ, മനസ്സിലായില്ലേ? റജിൽ മനുഷ്യൻ, ഉജയിൽ കുഞ്ഞു മനുഷ്യൻ, കലമുൻ പേന, കുലൈമുൻ കുഞ്ഞി പേന, കിതാബുൻ പുസ്തകം, കുത്തൈമുൻ കുഞ്ഞു ബുക്ക്. മനസ്സിലായ? ഇങ്ങനെ ചെറുത് എന്നൊരർത്ഥം കുറിക്കാൻ വേണ്ടി. ഫൽസ് എന്ന് പറഞ്ഞാൽ നാണയ, ഫുലൈസ് കുഞ്ഞു നാണയം, നയാ പൈസ. ആ ഔ ജമഅതഹു, അല്ലെങ്കിൽ നീ അതിനെ ബഹുവചനമാക്കിയാൽ, എന്നിട്ട് ഫഖുൽതാ, നീ പറയുകയും ചെയ്താൽ. എന്താ പറഞ്ഞത്? ഫുലൈസുൻ, ഫുലൈസ് എന്ന് പറഞ്ഞാൽ, അഫുലുസുൻ, അഫുലുസു എന്ന് പറഞ്ഞാൽ, ഫൽസിനെ തസ്ഖീറാക്കിക്കൊണ്ട് നീ പറയണത് എന്താ? ഫുലൈസുൻ. അപ്പോൾ അവിടെ ലാമിനിക്ക് ഇപ്പോൾ ലമ്മ കിട്ടിയിരിക്കുന്നത്. അല്ലെങ്കിൽ ഫൽസിനെ തസ്ഖീറാക്കിയിട്ട് എന്താ പറഞ്ഞത്? അഫുലുസ്, ലമ്മ കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഈ ലാമിന് വന്ന മാറ്റങ്ങളാവുന്നത് ലംയകുൻ ഇഴറാബ, അത് ഇഴറാബാവുകയില്ല. കാരണം ലാമിനല്ല മാറ്റം വരേണ്ടത്, എവിടെയാണ് മാറ്റം വരേണ്ടത്? സീനിനാണ് മാറ്റം വരേണ്ടത്. മനസ്സിലാക്കണം, ഫൽസ് എന്നുള്ളടത്ത് സുക്കൂന, പക്ഷേ ആ ഫൽസിനെ തസ്ഗീറാക്കുമ്പോൾ ഫുലൈസ്, അപ്പോൾ ലാമിനിക്ക് ഫതഹ വരുന്നത്. ആ ഫൽസിനെ ജമ്മാക്കുമ്പോൾ അഫുലുസ്, ലാമിനിക്ക് ലമ്മാണ് വരുന്നത്. പക്ഷേ ഇതിന് ഇഴറാബ് എന്ന് പറയില്ല. കാരണം എന്തുകൊണ്ടത് മധ്യത്തിലെ ഇഴറാബ് എന്ന് പറഞ്ഞാൽ അവസാനത്തിലുണ്ടാകുന്ന മാറ്റമാണ്. വക്കഥ, അതുപോലെ തന്നെ തഗയ്യുറുൽ ആഖിരി, ആഖിറിൻ്റെ മാറ്റമാകുന്നത് ഇദാലം യക്കും, ആ മാറ്റമായിട്ടില്ലെങ്കിൽ ബി സബബിൽ ആമിലി, ആമിലി കാരണമല്ല, ആമിലി കാരണമല്ല മാറ്റമെങ്കിൽ. ഇപ്പം ഇവിടുത്തത് അവസാനത്തിലല്ലാത്തതിൻ്റെ പ്രശ്നമാണ്, അവിടെ ഈ ആമിലുകൊണ്ടുമല്ല മാറ്റം. ആ മനസ്സിലായില്ല, ഏതായാലും ആട്ടെ. ആ അപ്പം ആമിലല്ലാത്തൊരു കാരണം കൊണ്ടാണ് ഇതിൻ്റെ മാറ്റമെങ്കിൽ, കൗലിക്കാനീ പറയും പോലെ, ഇജിലെ സായസു ജലസ ചെയ്തു, നീ ഇരിക്ക് ചെയ്തിരുന്നോടുത്തിരിക്ക്. ഏ അപ്പോൾ ഇവിടെ ഈ ഹൈസു എന്ന് പറഞ്ഞതിന് മൂന്ന് ഇഴറാബും പറ്റും. ഹൈസ, ഹൈസു, ഹൈസി, അത് ഇഴറാബ് കാരണം. ആ ജലസ എന്ന് പറഞ്ഞ ആമിൽ കാരണത്താലല്ല അത്, മറിച്ച് അത് മറ്റൊരു കാരണത്താലാണ്. അതെന്താന്ന് പറഞ്ഞാൽ ഹൈസു എന്ന് പറയുന്നത്
ഖബുലു ബഅദു ഹസ്ബു അവ്വലു ദൂനു ജിഹാത്ത് ഇങ്ങനെയുള്ളതൊക്കെ ലംബിൻ്റെ മേൽ മബ്നിയാ. ആ ലംബിൻ്റെ മേൽ മബ്നിയായ അതിനോട് സാദൃശ്യമാക്കിക്കൊണ്ടാണ് നമ്മൾ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അത് ചിലപ്പോൾ ഹിഫത്തിന് വേണ്ടി ഫതഹ് ചെയ്യാറുണ്ട്. അങ്ങനെയാക്കാ ഏ ഇൽത്തഖാസാഗനെ ഉണ്ടായതിൻ്റെ പേരിൽ അപ്പോൾ തഹല്ലുസിൻ്റെ അസൽ കിസറാണ് എന്ന് പറയും. അങ്ങനെ കിസറും പറയാം. ചുരുക്കത്തിൽ നിങ്ങളിപ്പോൾ അത്ര ഗഹനമായി നിങ്ങൾ ചിന്തിച്ച് തല പുണ്ണാക്കണ്ട. ഇവിടെ ഇപ്പോൾ എന്ത് മനസ്സിലാക്കിയാൽ മതി എന്ന് പറയാം, ആമില് കാരണമല്ല ഈ ജലസ എന്ന ആമില് കാരണമല്ല ഹൈസൂനുള്ള മാറ്റം, മറ്റെന്തോ ഒരു കാരണത്താലാ. വായിക്കാൻ നമ്മൾ എന്ത് വായിക്കുന്നുണ്ട്, ഹൈസൂന്നാ ഹൈസീന്നാ ഹൈസ മൂന്നും വായിക്കുന്നുണ്ട്. അത് മറ്റൊരു കാരണത്താലാണ്, ആമില് കടന്ന കാരണത്താൽ. അപ്പോൾ ഇതിനും ഇഴറാബി എന്ന് പറയുകയില്ല. ഫൈനോ യജൂസിലക്കാ നിനക്ക് ജായിദാവുന്നതാണ് ലമ്മുവൽ ഫതഹുവൽ കസറോ, ലമ്മും ഫതഹും കസറും നിനക്ക് ജായിദാവുന്നതാണ്. ഫിസ്സാ ഈ സായിൽ മൂന്നും കൊടുക്കാൻ പറ്റും. ലാക്കിൻ പക്ഷേ ലാബി സബബിൽ ആമിലി, ആമില് കാരണത്താലല്ല ഈ മാറ്റം. അതുകൊണ്ട് ഫലൈസ ബി ഇഴറാബിൻ, അത് ഇറാബല്ല. മുഴറബ് എന്ന് പറയണമെങ്കിൽ ആമില് മാറണം, മാറി മാറി വരുന്ന കാരണത്താൽ ഇസ്മിൻ്റെ അവസാനത്തിൽ ഉണ്ടാകുന്ന മാറ്റം, അവസാന അക്ഷരത്തിലായിരിക്കണം ആ മാറ്റം ഉണ്ടാകേണ്ടത്. അതും തന്നെ ആമില് കാരണത്താലായിരിക്കണം. ഇവിടെ രണ്ട് കാര്യം ഉണ്ടായത്, ഒന്ന് അവസാനത്തിലായില്ല, രണ്ടാമത്തത് അവസാനത്തിലായെങ്കിൽ പോലും ആമില് കാരണത്താലായില്ല. അപ്പം ആമിലുകൾ മാറി മാറി വരുന്ന കാരണത്താൽ അവസാനത്തിന് വരുന്ന മാറ്റത്തെക്കുറിച്ച് മുഴറബ് എന്നും, ആമിലുകൾ മാറി മാറി വന്നിട്ടും അവസാനത്തിൽ മാറ്റമില്ലാതെ ഉറച്ച പാറ പോലെ അതേമാതിരി നിൽക്കുകയാണെങ്കിൽ അതിനിക്ക് മബ്നി എന്നും പേര് പറയും. വല്ലർബുസാനി രണ്ടാമത്തെ ഇനമാകുന്നത് മബ്നിയുൻ, അത് മബ്നിയാണ്. മുഴറബ് കഴിഞ്ഞാൽ പിന്നെ മബ്നിയാണ്, രണ്ടും അല്ലാത്തൊരു മൂന്നാമത്തെ ഒന്നുമില്ല. ഒഹുവായും മബ്നി എന്ന് പറഞ്ഞാൽ മാ ഒരു ഇസ്മാണ് യക്കൂനോ, അതാവുന്നു ബി ഖിലാഫിഹി, ഈ മുഴറബിനെതിരാവും. മുഴറബ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞല്ലോ ആ അതല്ലാത്തതിനാണ് മബ്നി എന്ന് പറയുക. ഹുഹുവാപ്പ അതെന്താണ്, മാ ഒന്നാണ് ലായറു ആഹിറുഹു, അതിൻ്റെ അവസാനം വ്യത്യാസപ്പെടുകയില്ല. ബി സബബിൽ ആമിലി, ആമില് കാരണത്താൽ. എങ്ങനത്തെ ആമിലാണ്, ദാഹിലി അലൈഹി, ആ ഇസ്മിൽ കടന്ന, ഇസ്മിൽ കടന്ന ആമിൽ കാരണത്താൽ വ്യത്യാസപ്പെടാത്തതാണ് മബ്നി. അപ്പം നമ്മളിപ്പോൾ ഇന്നത്തെ പാഠത്തിൽ വളരെ ചുരുങ്ങിയ കാര്യമാണ് പഠിക്കുന്നത്. ഇസ്മ് രണ്ട് വിധമുണ്ട്, ഒന്ന് മുഹറബാണ്, മറ്റൊന്ന് മബ്നിയാണ്. മുഹറബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആമിലുകൾ മാറി മാറി വരുന്ന കാരണത്താൽ ഇസ്മിൻ്റെ അവസാനത്തിൽ വരുന്ന മാറ്റമുള്ളതിനിക്ക് മുഹറബ് എന്നും, ആമിലുകൾ മാറി മാറി വരുന്ന കാരണത്താൽ അവസാനം മാറ്റമില്ലാത്തതിന് മബ്നിയും എന്നും പറയും. അപ്പം നമ്മളിനി ചെറിയ രീതിയിൽ തെർക്കീബിലേക്ക് ഇങ്ങനെ കടന്നുകൊണ്ടിരിക്കണം. നമ്മൾ നോക്കുക, വഹുവ അതാവുന്നത്, അതാവുന്നത് ഏതാ മുഫ്തയാണ്. അതാവുന്നത് എന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാം, അത് എന്ന് പറഞ്ഞാൽ മതി, മനസ്സിലായില്ലേ. അല്ലാതെ നമ്മൾ എവിടെയാ അതാവുന്നതെന്നൊന്നും അർത്ഥം വെക്കൂല. അത് അതായത് തുടങ്ങപ്പെട്ട ഇസ്മ എന്നാണ് മുബുത്തത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്നെ അതാണ് ഇബുത്തത ആണേ. ബദ ആ എന്ന ഫീലിൻ്റെ ഇഫ്തഹല വസനാണ് ഇബുത്തത അ. ആ ഇബുത്തത ആണ് സർഫാക്കിയാൽ ഇബുത്തത യബുത്തതി ഇബ്തിദാഅ വോം മുബുത്തതി ഉൻ വ ഉബുത്തതി ഇബുത്തത ഇബ്തിദാഅ വോം മുബുത്തത ഉൻ. കണ്ടോ, ഇബ്തദ തുടങ്ങി, മുബുത്തത ഉൻ തുടങ്ങപ്പെട്ടത്, തുടങ്ങപ്പെട്ട ഇസ്മീന. അപ്പൊ മുബുത്തത എന്നാണ് നമ്മൾ പറയാം. ഇസ്മാകുന്നത് ആ ബിഴ്ത്തിബാരിൽ ഏറാബി വൽ ബിനായി, ഏറാബിനെയും ബിനായിനെയും പരിഗണിക്കൽ കൊണ്ട്. അപ്പോ ഐ എന്ന് പറഞ്ഞ തഫ്സീർ, ഐ തഫ്സീർ ഇതിനെ വ്യാഖ്യാനിക്കാൻ. ആ ഐ ലിസ്മു എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിനെ മുഫസ്സിർ എന്നാ പറയാം, മനസ്സിലായില്ലേ. ഉഹുവ അത്, ഐ അതായത് അൽ ഇസ്മു ഇസ്മ, ബിഎത്തിബാരിൽ അബി എഴുത്തിബാരി ബാ ഉണ്ട്, അപ്പൊ ജാറാണ്, ബാ ജാറ് എഴുത്തിബാരി മജ്റൂർ. അൽ ഇഅ്റാബി മുളാഫിലൈ വൽ ബിനായി അത്ഫ്. ലർബാനി രണ്ടിനമാണ്, ഉഹ്വാ ലർബാനി. ലർബു എന്ന് പറഞ്ഞാൽ ലറബ എന്ന് പറഞ്ഞ പദത്തിന് 90 പരമർത്ഥമുണ്ട്. അതിൽ ഒരർത്ഥമാണ് അടിക്കുക എന്ന് പറഞ്ഞത്. നമ്മളാകെ വറബ എന്നാണ് അടിക്കുന്നേ വെക്കുള്ളൂ.
എന്നിട്ട് എവിടെ കണ്ടാലും ലറബാണ് അടിച്ചു. അങ്ങനെയല്ല, ലറബക്ക് 90 ചില്ലാനം മൈനകളുണ്ട്. അതിലൊന്നാണ് ഇനം എന്ന് പറഞ്ഞത്. ഇവിടെ അതർത്ഥം ബഹുവ ആ ഇസ്മ ലർബാനി രണ്ടീതമാണ്. ആഹെദുഹുമ രണ്ടിലൊന്നാമത്തതാകുന്നത് മുഹറബുൻ മുഹറബാണ്. അഹദ് മുബ്തദ, ഹുമ മുദാഫിലെ, മുഹറബുൻ അത് ഖബർ. വഖദ്ദമഹു ഖദ്ദമ, മുസന്നിഫ് മുന്തിച്ചിരിക്കുന്നു ഹു ഇതിനെ. ഖദ്ദമ ഫിഇൽ, ളമീർ ഫാഇൽ, മുസന്നിഫാണ്. ഹു മഫ്ഊൽ. ലാമു ജാറ് എന്നൊക്കെ ഇപ്പം ഞാൻ വെക്കുള്ളൂ. ഇതിന് താലൂക്കുണ്ട്. അത് എന്തിനോടൊക്കെ ആകുക അതൊക്കെ നമുക്ക് പിന്നീട് പഠിക്കാം. മനസ്സിലായില്ലേ? ഇരുന്നിട്ട് കാല് നീട്ടിയാൽ മതി. ആ നിങ്ങൾക്കിപ്പോൾ ഒന്നും കിട്ടൂലെന്നാണ് ഞാൻ കരുതുന്നത്. നിങ്ങൾക്കൊക്കെ കിട്ടും, അത് വേറെ കാര്യം. നിങ്ങളൊക്കെ നന്നായിട്ട് പഠിച്ച തെർക്കീവൊക്കെ ഈറാവൊക്കെ അറിയുന്ന ആളാണ്. പക്ഷെ നിങ്ങളെ കൂട്ടത്തിൽ തെർക്കീവും ഈറാവൊക്കെ അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും. ഓലെ പരിഗണിച്ചിട്ടാണ് ഇപ്പം ഞാൻ ഇങ്ങനെ എടുക്കുന്നത്. മനസ്സിലായില്ലേ? അതുകൊണ്ട് ജാറ് മജുറോട് വന്നു കഴിഞ്ഞാൽ താലൂക്ക് വേണമെന്ന് അറിയാത്തതുകൊണ്ടല്ല, അതിപ്പം നിങ്ങളോട് പറയാൻ പറ്റൂല. ഇപ്പം നിങ്ങൾ ഇങ്ങനെ വെച്ചാൽ മതി. ലാമ് തൈലീൽ ജാർ, ലാം ഒരു കാരണമാണ്. മനസ്സിലായില്ല? അപ്പം തൈലീൽ എന്നാ പറയുക? അന്നറഫ് തേക്കീത്, അന്നറഫ് തേക്കീത്. തേക്കീതാണ് എംബാസിസ് ചെയ്യുക, ഊന്നി പറയുക. അത് അവാമിൽ ഓതിയിട്ടുണ്ട്, അന്ന ഇന്ന കന്ന ലാക്കിന്ന ലൈത്തലല്ല. അൽ അസുഹു എന്ന് പറഞ്ഞത് അന്ന വന്നാൽ അതിനൊരു ഇസ്മും ഉണ്ടാവും, അതിനൊരു ഖബറും ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഒരു മുബ്തദയിലും ഖബറിലുമാണ് അത് കിടക്കണത്. മനസ്സിലായില്ലേ? അങ്ങനെയാണ് അതിൻ്റെ. അപ്പം പിന്നെ മുബ്തദ ഖബർ എന്ന് പേര് പറയില്ല, അന്നൻ്റെ ഇസ്മ ഖബർ എന്നാണ് പറയുക. അൽ അസുലു അതിൻ്റെ ഖബർ. അൽ ഗാലിബു സിഫത്ത്. അഖറ മുസന്നിഫ് പിന്തിച്ചു. അൽ മബ്നിയ, മബ്നിയെ പിന്തിച്ചു. അഖറ ഫിഇൽ, ളമീർ ഫാഇൽ. അൽ മബ്നിയ മഫ്ഊൽ. ലാമ് തൈലീൽ ജാർ, അന്നർഫ് തൈക്കീദ് ഹു അന്നൻ്റെ ഇസ്മ. അൽ ഫറഉ അന്നൻ്റെ ഖബർ. വഹുവ അതാകുന്നത് മാ വന്നാണ്. ഒന്ന് എന്ന് പറഞ്ഞാൽ രണ്ടല്ലാത്ത നിന്നു, അതല്ല ഒന്ന് എന്ന് പറഞ്ഞാൽ ഐ ഇസ്മുൻ, ഒരു ഇസ്മാണ്. അപ്പം മാ എന്ന് പറഞ്ഞത് മൗസൂലയാണ്. മൗസൂലാന്നാണ് അതിൻ്റെ തെർക്കീവ്. മനസ്സിലായില്ലേ? മൗസൂലാന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ പറയും റിലേറ്റീവ് പ്രോണോൺ. മനസ്സിലായില്ലേ? പ്രോണോൺ എന്നാ ലമീർന്ന് പറയാം. അത് റിലേറ്റീവ് പ്രോണോൺ എന്ന് പറഞ്ഞാൽ മൗസൂലിയായി. മനസ്സിലായ? ഓഹു അതാവുന്ന മാ ഐ ഇസ്മുൻ, അതൊരു ഇസ്മാകുന്നു. എങ്ങനത്തെ ഇസ്മാണ്? യതഗയ്യറു ആഖിറുഹു, അതിൻ്റെ അവസാനം വ്യത്യാസപ്പെടുന്നു. യതഗയ്യറു ഫിഇൽ, തഗയ്യറ ഗൈറന്റെ തഫഅല വദനാണ് തഗയ്യറ. തഗയ്യറ യതഗയ്യറു ആ മുദാഫിയാണ്. യതഗയ്യറു ആഖിറുഹു, ആഖിറു ഫാഇല, ഹു മുദാഫിലിയ. ബി സബബി ആമിലിൻ, ആമിൽ കാരണത്താൽ. ബി സബബി, ബാ ജാർ സബബി മജ്റൂർ. ആമിലിൻ മുദാഫിലി. ദാഖിലിൻ സിഫത്ത്. അലൈഹി ജാർ മജ്റൂർ, അല ജറിൻ്റെ അർഫാണ്. ബാ ജറിൻ്റെ അർഫാ. മനസ്സിലായോ? കത ജൈദിൻ തഖൂലു ജാ അനീ ജൈദുൻ, അതിൻ്റെ തർക്കീബ് ഞാൻ പറഞ്ഞു. ജാ ഫിഇൽ, നീ നൂൻ വിഖായ, യാ മുത്തക്കല്ലി മഫ്ഊൽ. വിഖായാണ് കാക്കണത് എന്ന അർത്ഥത്തിന്. ആ റഅയ്തു സൈദൻ, റഅയ്തു ഫീലും ഫായിൽ, സൈദൻ മഫ്ഊൽ. മറർത്തു ബി സൈദിൻ, മറർത്തു ഫീൽ, ളമീർ ഫായിൽ, ബി സൈദിൻ ജാറു മജ്റൂർ. ഇനി ഫലൗ കാന തഗയ്യുറു, തഗയ്യുറായാൽ. ലൗ ഷർത്തിൻ്റെ അതാത്ത, കണ്ടീഷണൽ ക്ലോസ് എന്ന് പറയും. മനസ്സിലായില്ലേ? ആ ലോ കാനത്ത ഗയ്യറു, മാറ്റമായാൽ. ഫി ഗൈരിൽ ആഖരി, അവസാനമല്ലാത്തതിലായാൽ. ലോ ഷർത്താണ്. കാന ഫീലി നാക്കിസ്, നിങ്ങൾ അവാമിൽ ലോദി കാന അസ്ബഹ സാറല്ല അൽഹ ബാത്ത എന്നൊക്കെ ഉള്ളത്. തഗയ്യറു ഖാനൻ്റെ ഇസ്മ. ഫി ഗൈരി ജാറു മജ്റൂർ, അൽ ആഖരി മുലാഫിലേ, കലാമി ജാറു മജ്റൂർ, ഫൽസിൻ മുലാഫിലേ. ഇതാ ഷർത്ത്. സഹർത്ത ഫീലും ഫായിൽ, ഹു മഫ്ഊൽ, ഔ ജമാഅത്തു അത്ഫ്, ഫ അത്ഫ്. മനസ്സിലായി? അങ്ങനെ നീ പറയുകയും ചെയ്താൽ ഫുലൈസ് ഖാനന മക്കൂൽ, മഫ്ഊൽ, അഫ്ലുസ്. എന്നാൽ ലം യക്കുൻ ഇഅ്റാബാ, അത് ഇഅ്റാബാവുകയില്ല. ലം അറഫ് ജാസിം, ലം യഫ്, ലം യഫലാ എന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പോൾ ഖാന കേട്ടിട്ടില്ലേ? ഖാന, ഖാനൻ്റെ മുലാരി യക്കൂന. ആ യക്കൂനൂല് ലം കിടന്നാൽ ലം യക്കും, ലം യക്കൂനാ, ലം യക്കൂനു, ലം തക്കും, ലം തക്കൂനാ, ലം യക്കുന്ന, അങ്ങനെ ചെല്ല. അപ്പോൾ അതാ ആ ലം യക്കുന്ന. ഇഅ്റാബൻ ഖാനൻ്റെ ഖബർ, ളമീർ ഇസ്മുണ്ട്, ഖാനൻ്റെ ഖബറാ.
വഖദ എന്ന് പറഞ്ഞാൽ ജാറ് മജ്റൂർ ഖബർ മുഖദ്ദം കൂടി കൂട്ടി വെച്ചോളി അതൊക്കെ പിന്നെ പഠിച്ചാൽ മതി ഇപ്പം നിങ്ങൾ അങ്ങനെ വെച്ചാൽ മതി തഗയ്യുറുൽ ആഖരി അവസാനത്തിനെ മാറ്റമാവുന്നത് തഗയ്യുർ മുബ്തദ മുഅഖർ മുബ്തദ പിന്തീറ്റ വന്നിട്ടുള്ളത് ഇദാലം യക്കുന്നത് ആയിട്ടില്ല എങ്കിൽ ഇദാ ഷർത്ത് ലം ജാദിം യക്കുൻ കാന താമ് അങ്ങനെയാണ് വെച്ചോളി അപ്പം അത്ര മനസ്സിലാക്കിയാൽ മതി കാന താമ് ലം യക്കുന്നത് അല്ലെങ്കിൽ കാന താമാക്കണ നാഹ്സൻ ലം യക്കുന്നത് ആയിട്ടില്ലെങ്കിൽ ഏ ബി സബബിൽ ആമിലി ആമിലി കാരണത്താൽ ആയിട്ടില്ല എങ്കിൽ ആ കക്കൗലിക്ക അത് ഒന്നായിട്ട് അതിന് മുലാഫിലേ ഫാ ബയാൻ ഫാ വക്കതാ തളയുറ ഇതാലം വെക്കും ബി സബബിൽ ആമിലി ആ ഇന്നറഫ് തെക്കീത് ഹോ ഇന്നൻ്റെ ഇസ്മ യജൂസു ഫിഇല് ലക്ക ജാർ മജ്റൂർ അൽ ലമ്മു യജൂസിൻ്റെ ഫായിൽ വൽ ഫതഹു വൽ കസ്റു ഫിസായി ലാക്കിൻ ലാ ബി സബബിൽ ആമിൽ അപ്പോൾ ഫലൈസ ബിറാൻ ഫലൈസ ആ അത് അതിൻ്റെ ഷർത്തിൻ്റെ ജവാബ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ അതല്ല ബി ഇറാബിൻ ഇറാബൻ ലൈസ ഫീൽ നാഖിസ ബി ഇറാബിൻ ജാർ മജ്റൂർ ഖാൻ ലൈസൻ്റെ ഖബറ വല്ലർബു സാനി രണ്ടാമത്തതാവുന്നത് മബുനിയുന്നത് മബുനി ലർബു മുബ്തദ സാനി സിഫത്ത് അല്ല ലർബു സാനി സാനി മുദാഫിലെ മബുനിയൻ ഖബർ വഹുവ മാ യക്കൂന ബി ഖിലാഫിഹി ഇതിൻ്റെ നേരെ എതിരായതാണ് വഹുവ മാ ലാ യതഗയ്യറു ആഖിറുഹു ബി സബബിൽ ആമിൽ ദാഖില അലൈ അതിന്മേൽ കടന്നു വരുന്ന ആമിൽ കാരണത്താൽ അവസാനം വ്യത്യാസപ്പെടാത്തത് അപ്പോൾ അത്ര മതി ഇന്നത്തെ ക്ലാസ് ഇനി ഇൻഷാല്ലാ മബിനി മുഴറബനെ പറ്റി കൂടുതൽ ചർച്ച ചെയ്യാതെ എല്ലാം മുഴറബനെ മബിനി പ്രത്യേകമായിട്ട് ഏതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളതൊക്കെ മുഴറബനാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ മബിനി ആരാണ് എന്നാണ് ഇനി പറയാൻ പോകുന്നത് ഇൻഷാ അള്ളാ.